ചിലക്കരയും വയനാടും വിധി എഴുതുന്നു. ദിവീഷ് ഇപ്പോൾ സമയം 3:40 എത്തുകയാണ്. കാരണം നമുക്ക് ഇനി കഷ്ടിച്ച് 2.5 മണിക്കൂർ മാത്രമേ, 2 മണിക്കൂർ ഇല്ല ജനവിധി അവസാനിക്കാൻ. എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചേലക്കരയിലെ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്സ് അനുസരിച്ച് 50% പിന്നിട്ടിരിക്കുന്നു. വയനാടും 50% പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് ചേലക്കരയിലേക്ക് തന്നെ പോകാം. അവിടെ ദിവീഷിന്റെ നാടാണ് പഴയന്നൂർ. എങ്ങനെ ഗംഭീര സ്ഥലമാണോ? ഗംഭീര സ്ഥലം ചേലക്കര എന്ന് പറഞ്ഞാൽ ചേലക്കര മാത്രല്ല കേട്ടോ, പഴയന്നൂർ. ശരി അരുണേ, പഴയന്നൂർ ഏത് ബൂത്തിലാണ് നിക്കുന്നത്, എവിടെയാണ് നിക്കുന്നത്? ഇതാ ഞാൻ ദിവീഷേട്ടൻ്റെ സ്വന്തം പഴയന്നൂർ പഞ്ചായത്തിലാണുള്ളത്. ഈ പ്രജീഷും ദിവീഷും പറഞ്ഞതുപോലെ തന്നെ ചേലുള്ള നാട് തന്നെയാണ് ചേലക്കര. പഴയന്നൂരായാലും പാഞ്ഞാളായാലും ഒന്നിനൊന്ന് മികച്ച നാട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോൾ പറഞ്ഞതാണ്. അത്തരത്തിൽ വോട്ടർമാരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. വോട്ടർമാരുടെ ഉൾ മനസ്സിൽ ഈ ശാന്തതയ്ക്കുമപ്പുറം, ഈ നാടിൻ്റെ ശാന്തതയ്ക്കുമപ്പുറം എന്താണ് കാത്തുവെച്ചത് എന്നുള്ളത് അവർ പോളിംഗ് ബൂത്തിൽ അറിയിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത്തരത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രതീതി തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലാകെയുള്ളത്. ഈ 9 പഞ്ചായത്തുകളിലായാലും ഇപ്പോൾ പോളിംഗ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഈ പോളിംഗ് ബൂത്തിലൊക്കെ നേരിയ മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പഴയന്നൂരിലെ ഈ ഞാൻ നിൽക്കുന്ന ബൂത്തിൽ ഉൾപ്പെടെ 186-ാം നമ്പർ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പഴയന്നൂരിലെ അവിടെയൊക്കെ ഒരു നീണ്ട നിര ഇപ്പോൾ കാണുന്നു. ഇനി അവസാന 2 മണിക്കൂർ അപ്പോൾ കൂടുതൽ വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഈ പ്രവർത്തകരും മുന്നണി പ്രവർത്തകരൊക്കെ തന്നെ നടത്തുന്നത്. അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കാനുള്ളൊരു സാധ്യത നമ്മളെന്തായാലും കാണുന്നുണ്ട്. ഈ തുടക്കം മുതൽ തന്നെ ചേലക്കര ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവരും ഗൗരവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. LDFനെ സംബന്ധിച്ച് ഈ ഒരു അന്തരീക്ഷത്തിൽ ചേലക്കര പോലുള്ള അവരുടെ കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലം നഷ്ടമാവുക LDFനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. ഒപ്പം തന്നെ UDFന് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാടായാലും വയനാടായാലും സിറ്റിംഗ് സീറ്റാണ്. ചേലക്കരയിലെ വിജയമായിരിക്കും ഒരു രാഷ്ട്രീയപരമായ ഒരു വിജയം നേടിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ മണ്ഡലം കൂടിയാണ് ചേലക്കര. BJP ആണെങ്കിൽ കഴിഞ്ഞ 2 തവണയായി വോട്ട് വീതം ഉയർത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അന്തരീക്ഷമുണ്ട്. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നുള്ള ഒരു പ്രതീതി ചേലക്കരയിലുണ്ട്. അതേ അന്തരീക്ഷം തന്നെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മണിക്കൂറിലും മണ്ഡലത്തിലെ ആകെ പകുതിയോളം വോട്ടർമാർ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 50% മുകളിലായി പോളിംഗ് പുരോഗമിക്കുക തന്നെയാണ്. ദിവീഷ്, പ്രജീഷ്. ശരി അരുൺ, അമർനാഥാണ്. എന്തായാലും പഴയന്നൂർ എന്ന നല്ല മനോഹരമായ, അല്ലെ ദിവീഷ് പ്രത്യേകം പറഞ്ഞത് അങ്ങനെ പറയാനില്ല, അതായത് മനോഹരമായ ചേലുള്ള മനോഹരമായ നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ നാടാണ് ഇപ്പോൾ ഈ പഴയന്നൂരിൻ്റെ 2 ഭാഗവും, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഏകദേശം തുല്യ ശക്തികളായി. ഒരു പ്രാവശ്യം പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഇപ്പൊ UDF ആണ്, അടുത്ത തവണ LDF. അങ്ങനെ ഒരു എപ്പോഴും മാറി മാറി വരുന്ന ഒരു രീതിയുള്ള പഞ്ചായത്താണ് ആളുകളൊക്കെ വളരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പഴയന്നൂർ, എനിക്ക് തോന്നുന്നു പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ ഒരു മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കുന്ന ആദ്യം ഇപ്പോൾ പഴയന്നൂരുകാരൊക്കെ വിചാരിക്കും എല്ലാവരും ഇത് എന്തൊരു സംഭവമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയധികം നേതാക്കളും മന്ത്രിമാരും ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആയാലും എല്ലാവരും ഇങ്ങനെ ഞങ്ങളുടെ വാർഡൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ ചുമതല UDFന്റെ ചുമതല എറണാകുളം DCC അധ്യക്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് തോമസ് ഐസക്കിന് വരെ എന്തോ ഒരു വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുമെന്ന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവരും വന്ന് നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ജനങ്ങൾക്കുണ്ട്. അടുത്ത മത്സരമായി മാറുന്നു. പഴയന്നൂരുകാരൊക്കെ ചടുലമായി തന്നെ, കാരണം നമ്മൾ ആ ബൂത്തിലെ ഇപ്പോൾ അരുണപ്രദ നിന്ന ബൂത്തിലെ നോക്കിക്കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടി ആളുകളൊക്കെ ഈ അവസാന ഘട്ടത്തിൽ എത്തുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഇനിയിപ്പോ 2 മണിക്കൂറേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലരും ഈ ജോലിക്കൊക്കെ പോയി വരുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കെട്ടുപണിക്ക് പോകുന്നവരും അങ്ങനെ കാർഷിക ജോലികൾക്ക് പോകുന്ന ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പൊ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4 മണിയോടുകൂടിയൊക്കെ പണിയൊക്കെ അവസാനിപ്പിച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് വന്ന് വോട്ട് ചെയ്യാമെന്ന് കരുതുന്നവരായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള ഒരു അവശേഷിക്കുന്ന 2 മണിക്കൂർ കുറച്ചുകൂടി തിരക്ക് ബൂത്തുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. വയനാട്ടിലും അങ്ങനെ വന്നാൽ നല്ലതെങ്കിലേ ഇവർ ഈ പറയുന്ന പോലെ വമ്പൻ ഒരു പക്ഷേ ഈ 6 മണി കഴിഞ്ഞിട്ടും നീണ്ടു പോയേക്കാം.